ഉടൻ പ്രതീക്ഷിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യൽ. അങ്ങനെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് കള്ള കണ്ണീർ ഒഴുക്കി നമ്മളോട് പ്രധാനമന്ത്രി ഉറപ്പായും പറയും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ ഇതാ ധനസഹായം നൽകാൻ പോകുന്നുവെന്ന്. അതു കേട്ട് ഈ രാജ്യത്തെ മോദി ഭക്തരെല്ലാവരും കൂടി ഉറക്കെ വിളിക്കും, മോദിജീടാ. സുപ്രീം കോടതി കണക്കിന് കൊടുത്തിട്ടുണ്ട്, ഒരു ദേശീയ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ പെരുമാറേണ്ടത് എന്ന് ഓരോരോ ഘട്ടങ്ങളിലായി സുപ്രീം കോടതി പഠിപ്പിക്കുകയാണ്. നല്ല ചൂരലെടുത്ത് അടി കൊടുത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ്. ദേശീയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വാക്സിനേഷൻ നടപ്പിലാക്കുന്നത് സൗജന്യമായി വേണം എന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞതിന് പിന്നാലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച ഈ കോവിഡ് മഹാമാരി മൂലം മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കെല്ലാം ധനസഹായം നൽകാനുള്ള ബാധ്യതയും കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് എം ആർ ഷായും അടങ്ങുന്ന ബെഞ്ചിൻ്റെ അതിനിർണായകമായ ഉത്തരവ്. ആറാഴ്ചക്കകം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മറുപടി നൽകണം, തീരുമാനമെടുക്കണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ദേശീയ ദുരന്തമായി അങ്ങ് പ്രഖ്യാപിച്ചിട്ട് പിന്നെ കുറേ പാക്കേജുകൾ എന്നുള്ള നിലയിൽ അവിടെയും ഇവിടെയും ഇരുന്ന് പൂജ്യങ്ങളുടെ എണ്ണം കൂട്ടിക്കൂട്ടി പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല. ആ ദേശീയ ദുരന്തത്തിന് ഇരയാകുന്ന മനുഷ്യർക്ക് താങ്ങും തണലുമാകാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഈ വിധി ഉണ്ടായിരിക്കുന്നത്. സാർവത്രിക വാക്സിനേഷൻ പ്രക്രിയ സൗജന്യമാകണം എന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ അതിന് പിന്നാലെ ഒരു ഉളുപ്പുമില്ലാതെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് കള്ളക്കണ്ണീര് മുഴുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞു മുഴുവൻ പേർക്കും ഇത് അസൗജന്യമായി നൽകാൻ പോകുന്നുവെന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി സുപ്രീം കോടതി പറഞ്ഞതൊന്നും കണക്കിലെടുത്തിട്ടല്ല, ഞങ്ങളിതൊക്കെ നേരത്തെ ആലോചിച്ചിരുന്നതാണ് എന്ന നിലയിൽ ഒരു അന്താരാഷ്ട്ര തള്ളലുമായി സംഘപരിവാരവും ബി ജെ പി പ്രവർത്തകരും ഒക്കെ രംഗത്തെത്തുകയും ചെയ്തു. സമാനമായ സാഹചര്യമാണ് ഈ ധനസഹായം നൽകുന്ന കാര്യത്തിലും ഉണ്ടാകുന്നത്. 400,000 രൂപ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ ഹർജി എത്തിയത്. സുപ്രീം കോടതി എന്തായാലും എത്ര രൂപ ധനസഹായം നൽകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ 12-ാം അനുച്ഛേദപ്രകാരം ആ ദേശീയ ദുരന്തത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകേണ്ടുന്ന ബാധ്യത ഒരു ഭരണകൂടത്തിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്ത് ന്യായം പറഞ്ഞാലും ഒളിച്ചോടാനാകില്ല എന്നാണ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് എം ആർ ഷായും വ്യക്തമാക്കുന്നത്. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകർ ഇതിനെ നിശിതമായി തന്നെ എതിർത്തിരുന്നു. ഒരു കാരണവശാലും അങ്ങനെ നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. കാരണം മരണസംഖ്യ വളരെ കൂടുതലാണ്, അത്രയും പേർക്ക് ധനസഹായമൊന്നും നൽകാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റേത്. പക്ഷേ ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഒരു നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നു, ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ പോലുമുള്ള വഴികൾ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ കുടുംബത്തിലെ ഒരു അംഗത്തെ നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ വേദനയ്ക്ക് ഒരു സമാശ്വാസം എന്നുള്ള നിലയിലെങ്കിലും ഈ സഹായം നൽകാൻ സർക്കാർ തയ്യാറാകണം. അങ്ങനെയെങ്കിലും അവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കുമെങ്കിൽ അതിന് തയ്യാറാകണമെന്നുള്ളൊരു നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. മരണത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല, എന്നാൽ പോലും ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലുമൊക്കെ ആയിരിക്കുന്ന മനുഷ്യർ ഇല്ലാതായി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ദുരിതകാലം മറികടക്കാനെങ്കിലും ഇത് സഹായകരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിക്കുന്നത്. 12-ാം അനുച്ഛേദം കണക്കിലെടുക്കേണ്ട കാര്യമില്ല, ഇത് വേറൊരു സാഹചര്യമാണ് എന്നാണ് പറയാൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാർ. അതിനെയാണ് സുപ്രീം കോടതി തിരുത്തി കൊടുത്തത്. നേരത്തെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് എങ്ങനെയാണോ ഈ കോവിഡ് കാലത്ത് ഒരു സർക്കാർ ഇടപെടേണ്ടത് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത്, നല്ല അടി കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്, അതുപോലെ തന്നെയാണ് അശോക് ഭൂഷണും എം ആർ ഷായും കേന്ദ്ര സർക്കാരിനോട് പറയുന്നത്. നിങ്ങൾ ഈ ദേശീയ ദുരന്തത്തിൻ്റെ കാലത്ത് ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യതകൾ മറന്നു പോകരുത് എന്ന്. അങ്ങനെ മറന്നിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വാക്സിനേഷൻ്റെ കാര്യത്തിലായാലും
ആളുകൾക്ക് ജീവനോപാധികൾ യഥാസമയം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലായാലും മനുഷ്യരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന കാര്യത്തിലായാലും ഒക്കെ ഈ ഭരണകൂടത്തിന് സംഭവിച്ച വീഴ്ചകൾ ഒന്നൊന്നായി കോടതികൾ എണ്ണിപ്പറഞ്ഞ് തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടായത്. അല്ലാതെ സ്വയമേവ ഒന്നും ചെയ്യാനറിയില്ല. സ്വയമേവ ചെയ്യാനറിയുന്നത് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് മാർഗങ്ങൾ സ്വീകരിക്കാമെന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം മാത്രം. പിന്നെ ഇടയ്ക്കിടെ പാക്കേജ് പാക്കേജ് എന്നുള്ള പേരിൽ 20,000 കോടി 50,000 കോടി എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുക, എല്ലാം വായ്പകളാണ്. വായ്പകൾ തേടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ബാങ്കിലേക്കൊന്ന് ചെന്ന് നോക്കട്ടെ. ഈ പ്രതിസന്ധിയുടെ കാലത്ത് ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്നവന് വായ്പ കൊടുക്കാൻ ഏതെങ്കിലും ബാങ്ക് തയ്യാറാകുമോ? ഏതെങ്കിലും അനുഭവസ്ഥരുണ്ടെങ്കിൽ പറയട്ടെ, ബാങ്കുകളിൽ കയറി ഇറങ്ങി കാൽ കഴിക്കുമെന്നുള്ളതല്ലാതെ ഒരു നേട്ടവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനങ്ങളൊക്കെ അവിടെ ഇരിക്കുകയേ ഉള്ളൂ. ഇവിടെ കേന്ദ്ര സർക്കാരിനോട് അക്കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ 400,000-ത്തിനടുത്ത് ആളുകൾ കോവിഡ് ബാധിച്ച് നമ്മുടെ രാജ്യത്ത് മരണമടഞ്ഞിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം ഈ ഔദ്യോഗികമായി പുറത്തുവിടാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ രേഖകളിൽ ഉള്ള കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണവും കൂടി എടുത്താൽ അത് ഏകദേശം 1,000,000-ന് അപ്പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ മാത്രം 900,000-ത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം BJP വർക്കിംഗ് കമ്മിറ്റി അംഗം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ആ നിലയിലാണ് കാര്യങ്ങൾ. ഗുജറാത്തിലെ അനുഭവം നമ്മൾ കണ്ടു. അവിടെ 7,000 എന്ന് കണക്ക് പറയുന്നു, 70,000 പേർ മരിച്ചിരിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഈ രാജ്യത്ത് ധനസഹായം കൊടുക്കാൻ നിന്നാൽ തള്ളിപ്പോകുമെന്നുള്ള കാര്യം മോദിജിക്ക് നന്നായി അറിയാം. പക്ഷേ ഒരു ദേശീയ ദുരന്തമുണ്ടാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട, മരണമടഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സ്വാഭാവികമായ ഒരു ഭരണകൂടത്തിനുണ്ട്. അതിന് ഏത് വഴി സ്വീകരിച്ചിട്ടായാലും, എന്തായാലും ഇപ്പോൾ പെട്രോളിനും ഡീസലിനുമൊക്കെ ദിവസവും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഇതുവരെ ആയപ്പോൾ 30 രൂപയോളം കൂട്ടിയല്ലോ. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ ധനസഹായം നൽകുന്നതിന് ഇതിൽ നിന്നൊക്കെ പൈസ എടുക്കാം, അങ്ങനെയൊക്കെയാണല്ലോ ഓരോ പരമ കേമന്മാരായ മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വാക്സിനേഷന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നേരത്തെ കക്കൂസ് നിർമ്മിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കോവിഡ് കാല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഇന്ധനവില നിയന്ത്രണാതീതമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വഴിയൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 ദിവസത്തിനകം നമുക്ക് പ്രതീക്ഷിക്കാം, കോടതിയിൽ നിന്ന് കിട്ടിയ ഈ അടിയുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ധനസഹായം കൊടുക്കാനുള്ള പ്രഖ്യാപനം, തുക എത്രയാണ് എന്നുള്ള പ്രഖ്യാപനമായിരിക്കും നടത്തുന്നത്. ആ പ്രഖ്യാപനം കഴിഞ്ഞാൽ പതിവ് പോലെ ആ ആഘോഷ കമ്മിറ്റിക്കാരുടെ വലിയ ആഘോഷങ്ങളും നമുക്ക് കേട്ട് ഇങ്ങനെ മൂക്കത്ത് വിരൽ വച്ചിരിക്കാം. ഉളുപ്പില്ലാത്തവർ, തൊലിക്കെട്ടി അപാരമായിട്ടുള്ളവർ, അവർ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് 100% നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം.